സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ മലയാളം സബ്ജക്റ്റ് ആണ് നമ്മുടെ രണ്ടാമത്തെ പാഠം കുട്ടിപ്പുര. അപ്പൊ നമ്മുടെ കുട്ടിപ്പുര എന്ന പാഠത്തിന്റെ പാർട്ട് വൺ ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പൊ നമുക്ക് പാഠം സ്റ്റാർട്ട് ചെയ്യാം. കുട്ടിപ്പുര, ഇവിടെ എന്താ നിങ്ങൾ ആദ്യം നമ്മുടെ ഫസ്റ്റ് പേജിൽ എന്താ കാണുന്നത്? കുറെ വീടുകളാണ് അല്ലെ, കുറെ ഹൗസസ് ആണ് കാണുന്നത്, പലതരത്തിലുള്ള വീടുകളാണ് അല്ലെ. നോക്കൂ അടുത്ത രണ്ടാമത്തെ പേജിൽ എന്താ, അവിടെയും പലതരത്തിലുള്ള വീടുകളുണ്ട്. പറയാമോ ചിത്രത്തിലെ വീടുകൾ നോക്കൂ, എല്ലാ വീടുകളും ഒരുപോലെയാണോ, എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്? അപ്പൊ ഇവിടെ നോക്കി, ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ എല്ലാ വീടും ഒരുപോലെയാണോ, അല്ല അല്ലെ. ചിലത് എന്താണ്, ഇവിടെ ടെറസ് വീടുണ്ട്, അത് ഓട് വീടുണ്ട് അല്ലെ, ഓട് വീടുകളുണ്ട്. അതുപോലെ ഇവിടെ എന്താ, ഇത് ഫ്ലാറ്റ് ആണ് അല്ലെ. അങ്ങനെ പല തരത്തിലുള്ള വീടുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ്, എല്ലാ വീടുകളും ഒരുപോലെയല്ല, ഓട് വീടുകളും വാർപ്പ് വീടും ഫ്ളാറ്റുമാണ് ചിത്രത്തിലുള്ളത്. വാർപ്പ് വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെറസ് വീടിനെ തന്നെ പറയണതാണ്. ഓക്കെ, അടുത്ത പേജ് നോക്കൂ. നമുക്ക് നമ്മുടെ പാഠം സ്റ്റാർട്ട് ചെയ്യാണ് കുട്ടിപ്പുര. എന്താണ് ഇവിടെ കാണുന്നത്? ഒരു അച്ഛനും കിടക്കുന്നുണ്ട്. അച്ഛൻ എന്താ ചെയറിൽ കിടക്കുകയാണ് അല്ലെ, ചാരുകസേരയിൽ ഇരിക്കുകയാണ്. പിന്നെ എന്താണ്, അടുത്തായിട്ട് ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കഥ വായിക്കാം. 6 വയസ്സുള്ള സാവിത്രി കുട്ടി അച്ഛന്റെ കൈ പിടിച്ചു വലിച്ച് ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഈ കുട്ടിയുടെ പേരെന്താണ്? സാവിത്രി കുട്ടി. ഓക്കെ, അപ്പൊ സാവിത്രി കുട്ടിന്റെ അച്ഛനാണിത്. ഓക്കെ, പറയൂ അച്ഛ, പറയൂ. അച്ഛൻ ഉമ്മറത്തെ ചാരു കസേരയിൽ ഇരുന്നു. സാവിത്രി കുട്ടി അക്ഷമയോടെ കാത്തുനിന്നു. വേലു, അച്ഛൻ ആരംഭിച്ചു. ഇതാ ഈ കുട്ടിക്ക് ഒരു വാശി, ഒരു കുട്ടിപ്പുര പണിയണമത്രേ. കുട്ടിപ്പുര മാത്രം പോരാ, അതിൽ ആളുകളും വേണം, അവൾ കൂട്ടിച്ചേർത്തു. ആണുങ്ങളോ പെണ്ണുങ്ങളോ? വേലുവിന് സംശയമുണ്ടായി. പെണ്ണുങ്ങൾ, ഒക്കെ പെണ്ണുങ്ങൾ, 3 പെൺകുട്ടികൾ വേണം, പിന്നെ അച്ഛനും അമ്മയും. ശരി, വേലു സമ്മതിച്ചു. എന്നേക്ക് പണി തീരും? സാവിത്രി കുട്ടിക്ക് അപ്പോഴേക്കും ധൃതിയായി. 1 ആഴ്ച, ഏറിയാൽ 10 ദിവസം. വേലു മാനത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, പെരുമഴയാണ് വരുന്നത്, ഈ മഴക്കാലത്ത് മറ്റു പണികളൊന്നും ഉണ്ടാവില്ല, ഈ കുട്ടിപ്പുരയുടെ പണി കിട്ടിയത് നന്നായി. സാവിത്രി കുട്ടി അന്ന് രാത്രി ഉറങ്ങിയില്ല. വരാന്തയും 2 കിടപ്പറകളും ഊണുമുറിയും അടുക്കളയും കലവറയും കുളിമുറിയുമുള്ള സുന്ദരമായ ഒരു കുട്ടിപ്പുര. കണ്ണു മിഴിച്ചു കിടന്നുകൊണ്ട് തന്നെ അവൾ സ്വപ്നം കണ്ടു. അപ്പൊ ഇവിടെ നോക്കൂ, സാവിത്രി കുട്ടി എന്താണ് അച്ഛനോട് പറയണത്? എന്താ പറയണത്? അവൾക്കൊരു കുട്ടിപ്പുര വേണമെന്നല്ല, ഒരു ചെറിയ ഒരു പുര, ഒരു പുര പറയുന്നത് ഒരു വീട്. ഓക്കെ, അപ്പൊ ചെറിയൊരു വീട് ഉണ്ടാക്കി തരാനാണ് പറയണത്. അത് കളി വീടാണ് പറയണത്. അപ്പൊ എന്താണ് പറയണത്, ആരോടാണ് ഉണ്ടാക്കാൻ പറയുന്നത്? നമ്മൾ മരം വെച്ചുണ്ടാക്കുന്ന ആളാണ് കേട്ടോ ഇവിടെ വേലു എന്ന് പറയുന്നത്, ആശാരിയാണ്. അപ്പൊ ആശാരിനോട് അച്ഛന് പറയാണ്, ഈ കുട്ടിക്ക് കുട്ടിപ്പുര ഉണ്ടാക്കി കൊടുക്കാൻ പറയണ അല്ലെ. അപ്പൊ എന്താ അവൾ പറയുന്നത്, വെറും ഒരു കുഞ്ഞു ഒരു ചെറിയൊരു വീട് മാത്രം പോലെ അതിൽ ആളുകൾ വേണം അല്ലെ, അതായത് ആളുകളുടെ രൂപം ഉണ്ടാക്കിയിട്ടും കൂടി അതിൽ വെക്കണം എന്നാണ് പറയണത്. ആണുങ്ങൾ, അപ്പൊ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ വേണ്ടത് ചോദിച്ചപ്പോ എന്താ നമ്മുടെ സാവിത്രി കുട്ടി എന്താ പറയണത്, പെണ്ണുങ്ങളാണ് അല്ലെ, എല്ലാം പെണ്ണുങ്ങൾ, 3 പെൺകുട്ടികൾ വേണം, പിന്നെ അച്ഛനും അമ്മയുടെയും കൂടെ, അച്ഛനും അമ്മയും കൂടിയാണ് അതിൽ വേണ്ടത്. അപ്പൊ എല്ലാം നമ്മുടെ വേലു സമ്മതിച്ചു. വേലു ആരാണ്? അവിടുത്തെ ജോലിക്കാരൻ ആശാരിയാണ് അല്ലെ. അതായത് ആശാരി വേണത് ആരെയാണ്? നമ്മൾ മരം വെച്ചുണ്ടാക്കുന്ന ആൾക്കാരെ അല്ലെ. ഇതുപോലെ മരം വെച്ച് ഓരോ നമ്മൾ ചെയറും വാതിലും എല്ലാം ഉണ്ടാക്കുന്നവർ നമ്മൾ എന്താ പറയുക, ആശാരി എന്നാ പറയാ അല്ലെ. അപ്പൊ വേലു അവിടുത്തെ ആശാരി ആയിരിക്കും അല്ലെ, അതുകൊണ്ടല്ലേ വേലുവിനോട് പറയണത്. അപ്പൊ എത്ര ദിവസം സമയം വേണമെന്നാണ് വേലു പറയണത്? 1 ആഴ്ച അല്ലെ, ഏറിയാൽ 10 ദിവസം സമയം വേണം, അതിനകം നമ്മുടെ സാവിത്രി കുട്ടിയുടെ കുട്ടിപ്പുര റെഡിയാവും. ഓക്കെ, അപ്പൊ വേലു എന്തുകൊണ്ടാണ് മാനത്ത് നോക്കിക്കൊണ്ട് പറയണത്? മഴയായതുകൊണ്ട് തന്നെ വേറെ ജോലിയൊന്നും കിട്ടില്ല. അപ്പൊ ഈ മഴക്കാലത്ത് ഈ പണി, നമ്മുടെ കുട്ടിപ്പുരയുടെ പണി കിട്ടിയത് കൊണ്ട് നന്നായി എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ സാവിത്രി കുട്ടിക്ക്, സാവിത്രി കുട്ടി വളരെ എന്താണ് വളരെയേറെ സ്വപ്നം കാണുകയാണ്, നമ്മുടെ കുട്ടിപ്പുരയുടെ സ്വപ്നം കാണുകയാണ്. എന്തൊക്കെയാണ് കുട്ടിപ്പുരയിൽ വേണം പറയുന്നത്? വരാന്ത വേണം, അതുപോലെ 2 കിടപ്പറ. കിടപ്പറ പറയുന്നത് എന്താ, ബെഡ്റൂം അല്ലെ. അവര് ഊണുമുറി, ഊണുമുറി പറയുന്നത് ഏതാ, ഡൈനിങ് റൂമിനെ പറയണത്. അടുക്കള വേണം, കലവറ, അതുപോലെ കുളിമുറി, ഇതെല്ലാം വേണം എന്നാണ് അവള് പറയുന്നത്. എല്ലാം ഉള്ള കുട്ടിപ്പുരയാണ് അവള് സ്വപ്നം കാണുന്നത്. അവൾ തോർത്തുമുണ്ടെടുത്ത് സാരിയായി ധരിച്ചു ആ കുട്ടിപ്പുരയിൽ എന്ന സങ്കല്പത്തിൽ സ്വന്തം കിടപ്പറയിൽ തെക്കും വടക്കും കിഴക്കു പടിഞ്ഞാറും നടന്നു. പിറ്റേന്ന് രാവിലെ സാവിത്രി കുട്ടി വേലുവിനെ കാത്തിരുന്നു. അയാൾ വന്നില്ല, അതിന്റെ പിറ്റേന്നും വന്നില്ല. സാവിത്രി കുട്ടി അച്ഛനോട് പരാതി പറഞ്ഞു. വേലുവിനുണ്ടോ വീടും കുടിയും? എവിടെ ചെന്നിട്ടാണ് അയാളെ തിരഞ്ഞു പിടിക്കുക? സാവിത്രി കുട്ടി അപേക്ഷിച്ചപ്പോൾ വേലക്കാരൻ നാണു കൈമലർത്തി.
വീണ്ടും ഒരു 10 ദിവസം കൂടി കഴിഞ്ഞിട്ടേ വേലു വന്നുള്ളൂ. വന്നത് വലിയൊരു ഉന്തുവണ്ടിയും കൊണ്ടായിരുന്നു. ഉന്തുവണ്ടിയിൽ നിന്ന് കുറേ തട്ടുമുട്ട് സാധനങ്ങൾ ഇറക്കി അയാൾ അത് കൂട്ടിച്ചേർത്തു. ഒരു കുട്ടിപ്പുര സാവിത്രിക്കുട്ടി അന്തം വിട്ടു നിന്നു. അപ്പൊ നമ്മുടെ സാവിത്രിക്കുട്ടിക്ക് വളരെ വളരെയേറെ ഹാപ്പി ആയിട്ട് ആലോചിക്കുകയാണല്ലേ, അതായത് വളരെയേറെ അവൾ എക്സൈറ്റഡ് ആയിട്ട് ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ്, അവളുടെ കുട്ടിപ്പുരയെ കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പൊ അടുത്ത ദിവസം നമ്മൾ വേലുവിനെ കാത്തു നിൽക്കുകയാണ് നമ്മുടെ സാവിത്രിക്കുട്ടി. പക്ഷെ വേലു വന്നില്ല. അപ്പൊ അച്ഛനോട് ചോദിക്കുകയാണല്ലേ, വേലുവിന് വേറെ വീടോ എന്തെങ്കിലും എവിടെയെങ്കിലും എവിടെ പോയിരിക്കുന്നു ചോദിക്കുകയാണ്. അപ്പൊ അച്ഛനും അറിയില്ല. അപ്പൊ അവൾ എന്ത് ചെയ്യണത്, അവിടെ വേലക്കാരൻ നാണുവിനോട് ചോദിക്കുകയാണ്. അപ്പൊ വേലക്കാരൻ നാണുവിന് അറിയോ ഇല്ല അല്ലെ, അപ്പൊ കൈമലർത്തി പറഞ്ഞാൽ അറിയില്ല എന്ന അർത്ഥത്തിലാണ് കൈമലർത്തുന്നത്. അങ്ങനെ വീണ്ടും ഒരു 10 ദിവസം കൂടി കഴിഞ്ഞ് നമ്മുടെ വേലു വരികയാണ്. വേലു എന്താണ്, വലിയൊരു ഉന്തുവണ്ടിയിൽ കുറേ സാധനങ്ങളും കൊണ്ടാണ്, അത് നമ്മുടെ കുട്ടിപ്പോര ഉണ്ടാക്കാനുള്ള സാധനങ്ങളും കൊണ്ടാണ് നമ്മുടെ വേലു വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ നോക്കൂ, കണ്ടെത്താൻ പറയാം. എന്താണ് ഒന്നാമത്തെ ചോദ്യം, എന്താ ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, ആരൊക്കെയാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ? ഒന്നാമത് നമ്മുടെ സാവിത്രിക്കുട്ടി, പിന്നെ അച്ഛൻ അല്ലെ, സാവിത്രിക്കുട്ടിയുടെ അച്ഛൻ, പിന്നെ വേലു, വേലക്കാരൻ നാണു, ഇവരാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ. അടുത്തത് സാവിത്രിക്കുട്ടി കുട്ടിപ്പുരിയിൽ എന്തെല്ലാം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്, അതായത് എന്തൊക്കെ ഉണ്ടാവണം എന്നും കൂടി അവർ ചിന്തിച്ചിരുന്നു. വരാന്തയും 2 കിടപ്പറയും ഊണുമുറിയും അടുക്കളയും കലവറയും കുളിമുറിയും വേണമെന്നാണ് സാവിത്രിക്കുട്ടി ആവശ്യപ്പെട്ടത്. കുട്ടിപ്പുരിയിൽ ആരെല്ലാം വേണമെന്നാണ് അവൾ വേലുവിനോട് പറഞ്ഞത്? ആരൊക്കെ വേണമെന്ന് പറഞ്ഞത്? 3 പെൺകുട്ടികളും അച്ഛനും അമ്മയും വേണമെന്നാണ് അവൾ വേലുവിനോട് പറഞ്ഞത്. അഭിനയിക്കാം. സാവിത്രിക്കുട്ടി തോർത്തുമുണ്ട് സാരിയായി ധരിച്ചുകൊണ്ട് അമ്മയായി അഭിനയിച്ചല്ലോ. ഇതുപോലെ നിങ്ങൾ അഭിനയ കളികളിൽ ഏർപ്പെട്ട സന്ദർഭങ്ങൾ എഴുതുക, ക്ലാസ്സിൽ അഭിനയിക്കുക. അപ്പൊ നമ്മൾ അഭിനയിച്ച് കളിക്കുന്ന കളികളാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ചോർപ്പ് നമ്മുടെ സാവിത്രിക്കുട്ടി സാരി തോർത്തുമുണ്ട് സാരിയായിട്ട് ഉപയോഗിച്ചിട്ട് അമ്മയായി അഭിനയിച്ച പോലെ എന്തൊക്കെയാണ് അഭിനയിച്ച് കളിക്കുക? ചോറും കറിയും വെച്ച് കളി അല്ലേ, ചോറും കറിയും വെച്ച് കളി. അതിൽ ടീച്ചറും കുട്ടികളും കളി, പിന്നെ എന്തൊക്കെയാ, ഡോക്ടറും രോഗികളും കളി, പിന്നെ അടുത്തത് വണ്ടി ഓടിച്ചു കളി. ഇതുപോലെ നിങ്ങൾ അഭിനയിച്ച് കളിക്കുന്ന കളികളുടെ പേരെഴുതുക. അടുത്തത് സ്വപ്നത്തിൽ കണ്ട വീട്ടിൽ എന്തൊക്കെ മുറികളും സൗകര്യങ്ങളുമാണ് ഉള്ളത്? അപ്പൊ ഏതൊക്കെ മുറികളാണ് ഉള്ളത്? വരാന്തയുണ്ട്, പിന്നെ ഏതൊക്കെ മുറികൾ വേണമെന്നാ പറയണത്? അവിടെ സ്വപ്നത്തിൽ കണ്ട കുട്ടിപ്പുരയില് കിടപ്പറ, ഊണുമുറി, അടുക്കള, കലവറ, കുളിമുറി. ഞാൻ മുറികളുടെ ഉപയോഗങ്ങളാണ് എഴുതേണ്ടത്. കലവറയുടെ ഉപയോഗം എന്താ, എന്തിനാ കലവറ? സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഇടമാണ് അല്ലെ, അതായത് കലവറ പറഞ്ഞ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഇടം. അടുത്തത് വരാന്ത, വരാന്ത എന്ന് പറഞ്ഞാൽ എന്തിനാ വരാന്ത? എന്തിനാ, വിരുന്നുകാരെ ഇരുത്തുന്ന ഇടമാണ്. നമ്മുടെ വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ, ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇരുത്തുന്ന സ്ഥലം വരാന്ത. അടുത്തത് കിടപ്പറ, കിടക്കുന്ന ഇടം. ഊണുമുറി, ഭക്ഷണം കഴിക്കുന്ന ഇടം. അടുക്കള, ഭക്ഷണം പാകം ചെയ്യുന്ന ഇടം. അതുപോലെ കുളിമുറി എന്താ, കുളിമുറി കുളിക്കുന്ന ഇടം. അടുത്തത് വീട് വരയ്ക്കാൻ നിറം നൽകാം. ഇവിടെ ഒരു വീട് വരയ്ക്കുക, എന്നിട്ട് അത് എന്ത് ചെയ്യുക, നിറം കൊടുക്കുക, ഇതുപോലെ. ഓക്കെ, അടുത്തത് ചൊല്ലി രസിക്കാം. ഒരു പാട്ടാണ്, ഒരു പോയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തിനെ കുറിച്ചിട്ടാണ്? ഒരു വീടിൽ, ഒരു കളിവീടിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയണത്. ഇവിടെ പോയത്തിന്റെ ഹെഡിങ്, കവിതയുടെ ഹെഡിങ് എന്താണ്? കളിവീട്. ഉണ്ടൊരു കൊച്ചു കളിപ്പന്തൽ, കുഞ്ഞുങ്ങൾക്ക് കളിപ്പാനായി ചക്കര കൊണ്ട് തൂണെല്ലാം, കൽക്കണ്ടത്താൽ തറയെല്ലാം, നല്ല കരിമ്പാൽ മേൽക്കൂര, മുറ്റം മുഴുവൻ പഞ്ചാര, ചാരത്തുണ്ടൊരു കൊച്ചരുവി, ചാടിത്തുള്ളും തേനരുവി. ഒരു കളിവീടിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞു കവിതയാണത്. അടുത്തത് നമ്മുടെ നമ്മുടെ കഥ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പൊ എന്താ സംഭവിച്ചത്? വേലു വന്ന് കുട്ടിപ്പുര പണിത് കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ പണിയൊക്കെ കഴിഞ്ഞു. എങ്ങനെയാണ് നമ്മുടെ കുട്ടിപ്പുര കാണാൻ നോക്കിക്കേ, ഇതാണ് അല്ലെ നമ്മുടെ കുട്ടിപ്പുര. സാവിത്രിക്കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്ത കുട്ടിപ്പുരയാണ്. 3.5 അടിയോളം ഉയരമുള്ള ഒരു ഒറ്റ നില കെട്ടിടം, മരം കൊണ്ടുള്ള മേൽപ്പുര, ചെഞ്ചായം തേച്ച് ഓടുമേഞ്ഞതുപോലെ ആക്കിയിട്ടുണ്ട്. മരച്ചുവരുകളിൽ വെള്ളച്ചായം, മരം കൊണ്ടുള്ള നിലത്ത് കറുത്ത ചായം, വാതിലുകളും ജനാലകളും വീടിനകത്ത് കട്ടിലുകളും കസേരകളും മേശകളും നീല നിറം. ചെറിയൊരു വളപ്പിനുള്ളിലാണ് പുരയുടെ നിൽപ്പ്. ചുറ്റും മരമതിൽ, കണ്ടാൽ കരിങ്കല്ലാണെന്ന് തോന്നും. നീല നിറത്തിലുള്ള ഗേറ്റ്, ഗേറ്റിന്മേൽ പ്രസാദം എന്നൊരു ബോർഡ് തൂങ്ങുന്നു, വീടിന്റെ പേരാവാം. ഗേറ്റിനടുത്ത് പൊൻപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെമ്പകമരം, മാങ്ങകൾ തൂങ്ങിയാടുന്ന മാവുകളും ചക്കകൾ നിറഞ്ഞ പ്ലാവുകളും വിളഞ്ഞ നാളികേരവുമുള്ള തെങ്ങുകളും. അവരുടെ കുട്ടിപ്പുരയെ കുറിച്ചാണ് പറയണത് കേട്ടോ. വീട്ടിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ, ഏത് വീട്ടിനകത്താണ്? നമ്മുടെ വേലുണ്ടാക്കി കൊടുത്ത എന്താണ്, നമ്മുടെ ഈ കുട്ടിപ്പുരയുടെ അകത്ത്. വീട്ടിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ, അടുക്കളയിൽ പണിയെടുക്കുന്ന അമ്മ, തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു മകൾ, കട്ടിലിൽ കിടന്ന് വായിക്കുന്ന മറ്റൊരു മകൾ, വീണ വായിച്ചു പാടുന്ന 3-ാമത്തെ മകൾ, എല്ലാം മരം കൊണ്ടുണ്ടാക്കി ഭംഗിയിൽ ചായം തേച്ചിരിക്കുകയാണ്.
കുടുംബാംഗങ്ങളുടെ നനുത്ത വസ്ത്രം പോലും നേരിയ മരച്ചീലുകളാണ്. അമ്മ കറുത്ത കരയുള്ള വെള്ളമുണ്ടും വേഷ്ടിയും അണിഞ്ഞിരിക്കുന്നു. തുന്നുന്ന മകളുടെ സാരി ചുവന്നതും ജാക്കറ്റ് വെളുത്തതും. വായിക്കുന്ന മകൾ മഞ്ഞ സാരിയും ചുവന്ന ജാക്കറ്റുമാണ് ധരിച്ചിട്ടുള്ളത്. വീണ വായിക്കുന്നവളുടെ സാരി പച്ചയും ജാക്കറ്റ് മഞ്ഞയും. സാവിത്രിക്കുട്ടി വേലുവിന്റെ കരവിരുത് നോക്കി മിഴിച്ചു നിന്നു. ആ വീട്ടിനകത്തേക്കു കടക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന കാര്യം അവൾ മറന്നുപോയി. അപ്പൊ നോക്കിക്ക് എത്ര ഭംഗിയുള്ളതാണല്ലേ നമ്മുടെ സാവിത്രിക്കുട്ടിയുടെ കുട്ടിപ്പുര. അപ്പൊ ഒരു ചെറിയൊരു ഒറ്റനില കെട്ടിടമാണ്, എല്ലാം മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. പക്ഷെ കണ്ടാൽ ഒറിജിനൽ വീട് പോലെ തോന്നും. അപ്പൊ നമ്മുടെ ഓടുമേഞ്ഞത് പോലെ മേൽപ്പുര അങ്ങനെ ആക്കിയിട്ടുണ്ട്. അതുപോലെ ചുവരുകളും അതുപോലെ കട്ടിലും കസേരയും ഒക്കെ ഉള്ളതാണ് നമ്മുടെ കുട്ടിപ്പുര ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ എന്താണ് വളപ്പിനകത്ത് എന്തെല്ലാം ഉണ്ട്, ഒരു മരമതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് അതുപോലെ നമ്മളെ വീട്ടുപേര് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് വീട്ടുപേര് കൊടുത്തിരിക്കുന്നത്? പ്രസാദം. അതുപോലെ ഗേറ്റിനകത്ത് ഒരു ചെറിയ തൊടി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തൊടിയിൽ കുറെ മരങ്ങളും ഉണ്ട് അല്ലെ. മാവും അതുപോലെ പ്ലാവ് തെങ്ങ് ഇതെല്ലാം മരങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. വീടിനകത്ത് നമ്മുടെ സാവിത്രിക്കുട്ടി പറഞ്ഞ പോലെ അച്ഛനും അമ്മയും മൂന്ന് പെൺകുട്ടികളും ഉണ്ട് അല്ലെ. അപ്പൊ അവരെയൊക്കെ എന്താ മരം കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലെ, ചെറിയ ചെറിയ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യണം, അച്ഛൻ എഴുതിക്കൊണ്ടിരിക്കുന്നു, അമ്മ പണിയെടുക്കുന്നു, പിന്നെ മൂന്ന് മക്കളുണ്ട് അല്ലെ. അതുപോലെ അവരുടെ വസ്ത്രവും എങ്ങനെയാണ്, മരച്ചീലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ അത്രയും ഭംഗിയായിട്ടാണ് നമ്മൾ വേലു സാവിത്രിക്കുട്ടിക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, കുട്ടിപ്പുര ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം, സാവിത്രിക്കുട്ടി വിചാരിച്ച പോലെ അതിനകത്ത് കയറാൻ പറ്റുമോ? ഇല്ല അല്ലെ, ചെറിയ കുട്ടിപ്പുരയാണ്, അതിൽ അകത്തേക്ക് സാവിത്രിക്കുട്ടിക്ക് കയറാൻ പറ്റില്ല. നമുക്ക് നോക്കി കളിക്കാനേ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ സാവിത്രിക്കുട്ടിയുടെ കുട്ടിപ്പുര. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ അപ്പൊ നമ്മുടെ കുട്ടിപ്പുര എഴുതിയിരിക്കുന്നത് സുമംഗല. അടുത്തത് കുട്ടിപ്പുരയുടെ ചുറ്റുമുള്ള തൊടിയിൽ എന്തൊക്കെയാണുള്ളത്? എന്തൊക്കെയാണുള്ളത്? നമ്മുടെ തൊടിയിൽ ഏതൊക്കെ ചെടികൾ ഉണ്ടെന്നാ പറയണത്? ഗേറ്റിനടുത്ത് പൊൻപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെമ്പകമരം, മാങ്ങകൾ തൂങ്ങിയാടുന്ന മാവുകളും ചക്കകൾ നിറഞ്ഞ പ്ലാവുകളും വിളഞ്ഞ നാളികേരമുള്ള തെങ്ങുകളുമാണ് കുട്ടിപ്പുരയുടെ ചുറ്റുമുള്ള തൊടിയിലുള്ളത്. ഇവിടെ കുട്ടിപ്പുര എന്നാക്കുക കേട്ടോ, ഇത് ടീ എന്നാണ്, ഇതുപോലെ കുട്ടിപ്പുര എന്നാണ്. അടുത്തത് എന്തൊക്കെ ചായങ്ങൾ, വീടിന്റെ ഓരോ ഭാഗത്തും തേച്ചിരിക്കുന്ന ചായങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതു. മേൽപ്പുര ഇവിടെ എഴുതിയിട്ടുണ്ട്. ചെഞ്ചായം പറഞ്ഞ ചുവന്ന ചായത്തിന, റെഡ് കളർ ആയിട്ടുള്ള ചായത്തിനെയാണ് നമ്മൾ ചെഞ്ചായം എന്ന് പറയുക. ചുവർ എന്ത് കളറാണ്? വെള്ളച്ചായം. നീലം കറുത്ത ചായം. വാതിൽ നീല നിറം. പിന്നെ ഒന്നൊക്കെ എഴുതണം, കട്ടിൽ എഴുതാം അല്ലെ. കട്ടിൽ എന്ത് നിറമാണ്? നീല നിറം. അടുത്തത് വേഷം എന്ത്? ഇപ്പൊ ഓരോ കഥാപാത്രങ്ങൾക്കും ഒരു വേഷം പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ തുന്നുന്ന മകളുടെ വേഷം എന്തായിരുന്നു? ചുവന്ന സാരി വെളുത്ത ജാക്കറ്റ്. വീണ വായിക്കുന്ന മകളോ? പച്ച സാരി മഞ്ഞ ജാക്കറ്റ്. വായിക്കുന്ന മകള് മഞ്ഞ സാരി ചുവന്ന ജാക്കറ്റ്. അമ്മ കറുത്ത കരിയുള്ള വെള്ളമുണ്ട് വേഷ്ടി. ഇതാണ് ആ കഥാപാത്രങ്ങളുടെ വേഷം. അടുത്തത് വീട് നിർമ്മിക്കാമാണ്. കടലാസ് കൊണ്ട് ഒരു വീട് നിർമ്മിച്ചു നോക്കൂ. ഇതുപോലെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള ഓരോ സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. ഇതുപോലെ എന്ത് ചെയ്യുക, കടലാസ് കൊണ്ട് ഒരു വീട് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോ നമ്മുടെ പാർട്ട് വൺ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും കുട്ടിപ്പുരയുടെ ക്ലാസ് മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്.